ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ബാക്കി വന്ന ചോറും കൊണ്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന അടിപൊളി സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളാണ്. ബാക്കി വന്ന ചോറും അതേപോലെ തന്നെ ശർക്കരയും അരിപ്പൊടി മാത്രം മതിയാവും. എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിക്കാൻ നേരത്ത് അങ്ങ് വായിൽ അലിഞ്ഞിറങ്ങുന്ന അത്ര നല്ല ടേസ്റ്റോടുകൂടി അത്ര നല്ല സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെല്ലാം കൂടി നമ്മുടെ റെസിപ്പി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയങ്ങളേതാ കണ്ടു നോക്കാം ചോറും കൊണ്ട് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. നമ്മുടെ ഈ റെസിപ്പി ചെയ്യാനായിട്ട് ആദ്യം തന്നെ ചെറിയൊരു ബൗളിലെടുക്കുക. ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 4 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ. വറുത്ത അരിപ്പൊടി വറുക്കാത്ത അരിപ്പൊടി ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒട്ടും കട്ടകളില്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതങ്ങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പം ഉണ്ടാവും. കണ്ടോ, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നമ്മുടെ അരിപ്പൊടിയും അതേപോലെ തന്നെ വെള്ളവും മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് ശർക്കരയാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ഒന്ന് ഉരുക്കി വരുമ്പോൾ നമുക്കിതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ചോറരച്ചെടുക്കലാണ്. അപ്പോൾ ചോറരച്ചെടുക്കാനായിട്ട് ദാ മിക്സർ ജാറിനകത്തേക്ക് ഞാൻ 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കുത്തിരിയുടെ ചോറാട്ടം എടുത്തിരിക്കുന്നത്. ഏത് ചോറാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. 250 ml കപ്പിന് തന്നെ 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അരഞ്ഞു വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ. ഇനി അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചോറിൽ ഉപ്പ് ചേർത്ത് വേവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെടുത്തേക്ക് ഏലക്ക പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയുടെ കുരു ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ദാ ഇതേപോലെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ചോറൊന്നും ഒരുപാട് നേരത്തെ അരച്ച് വെക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കട്ടയായി പോവും. ശർക്കരപ്പാനിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം വേണം ചോറ് നമ്മൾ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ മിക്സ് റെഡിയാക്കുന്നത് അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നത് അതേ പാത്രത്തിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരിപ്പൊടിയും വെള്ളവും ഉണ്ടല്ലോ, അത് പതുക്കെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്നും കൂടി മിക്സാക്കി ഈ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തൊന്നും ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതാ എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഗ്യാസ് നമ്മൾ ഓൺ ആക്കാനായിട്ട്. അപ്പോൾ എടുക്കുന്ന ശർക്കരയ്ക്ക് കുറച്ചും കൂടി നല്ല കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പത്തിനും നല്ല കളറ് കിട്ടും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയ്ക്ക് അത്രയ്ക്ക് അങ്ങ് കളറുണ്ടായില്ല. അതുകൊണ്ടാണ് ദാ ഈ ഒരു ചെറിയൊരു വെള്ള കളറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എടുക്കുന്ന ശർക്കര ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ. ഇപ്പോൾ ഇതാ ഗ്യാസൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ തന്നെ അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്താണ് അതവിടെ ഇരുന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് വെക്കേണ്ടത്. അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, 3 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ പഞ്ചസാര എടുക്കുക. അത് ചൂടായ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഉരുകി കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ല പോലെ തന്നെ കളറൊക്കെ ഒന്ന് മാറി ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കരിമണം നമ്മുടെ റെസിപ്പിക്ക് കയറി വരും. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും ശർക്കരയും ചേർത്തിട്ടുള്ള മിക്സ് അപ്പുറത്തെ അടുപ്പിലുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബട്ടറും ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കുമല്ലോ. ആ കാരമലോ ഇത് ബട്ടറിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്.
നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒന്നും കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് ശരിക്കും ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മിൻസ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവയും നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്നതാണ്. അരിപ്പൊടി, ചോറ്, അതേപോലെ തന്നെ ശർക്കര, പഞ്ചസാര, കുറച്ച് കാഷ്നട്ട്, പിന്നെ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കാരമൽ ചെയ്ത മിക്സും കൂടി ചേർത്ത് കൈയെടുക്കാതെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ കളറേ ആകെ തന്നെ അങ്ങ് മാറിപ്പോയി. അപ്പോൾ ഇതുവരെ നമ്മൾ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വേറെ നമ്മൾ എക്സ്ട്രാ നെയ്യൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ലാവേ. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മിക്സിങ്ങിലാണ്. കണ്ടോ, നന്നായിട്ട് തന്നെ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ശരിക്കും ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചും കൂടി നല്ലതുപോലെ തന്നെ മിക്സാക്കി വരണം കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ കുറച്ചെടുത്ത് നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാത്ത ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഗ്യാസ് ഈ സമയത്തൊക്കെയും ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കണ്ടത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മിക്സ് വരാനായിട്ട്. നമ്മുടെ സ്പൂണിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ കയ്യിൽ ഇതേപോലെ കുറച്ചെടുത്ത് നോക്കുമ്പോൾ രണ്ട് കയ്യിലും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റായ പരുവെന്ന് പറയുന്നത്. ഈ സമയത്ത് ഗ്യാസ് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ ആ പാത്രത്തിൽ കുറച്ച് നെയ്യും അതേപോലെ തന്നെ വെളുത്ത എള്ളും നമ്മുടെ ബദാമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം ചേർത്താലും നല്ലതാണ്. ഞാൻ ഫോട്ടോയ്ക്ക് കുറച്ചും കൂടി നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് എള്ളൊക്കെ ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് അതിൻ്റെ മേളിലും കുറച്ച് എള്ളും അതേപോലെ തന്നെ കുറച്ച് ബദാമൊക്കെ ഒന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഇനി നല്ല പോലെ തന്നെ തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ശരിക്കും ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങ് എടുത്ത് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മാത്രം മതിയോ. അങ്ങനെ ദാ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മളൊന്ന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്ത് തന്നെ ആട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ശരിക്കും തണുത്തിട്ട് വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് പതുക്കെ പുറകിൽ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. നെയ്യൊക്കെ പറ്റി കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വിട്ട് വരാനായിട്ട് എളുപ്പമുണ്ടാവും. കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടോ, ആ ഒരു കളറിലൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറുത്ത കളറിൽ തന്നെ ശരിക്കും ഒരു അൽവേഡ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ ഒരു 1-2 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് കിട്ടും. ഹൽവയൊക്കെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതേപോലെ നമുക്ക് കിട്ടും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ ഈ റെസിപ്പി ഇരിക്കുന്നതെന്ന്. ഉള്ളിലാണെന്നുണ്ടെങ്കിലും ആ കാഷ്നട്ടും എള്ളും ഒക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയാണ്. അതാ ഇതേപോലെ ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ചോറും അരിപ്പൊടിയും ശർക്കരയും പഞ്ചസാരയും ഒക്കെ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഒന്ന് നോക്കി നിന്ന് ഗ്യാസ് ഒരു മീഡിയത്തിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് നോക്കി നിന്നിട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടതാ ഇങ്ങ് പൊളിച്ച് നോക്കുമ്പോൾ തന്നെ ഇത്രയും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് വേണ്ടി മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലിൽ വേറെയും ഒരുപാട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന റെസിപ്പീസൊക്കെ വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള നല്ല പഞ്ഞ് പോലുള്ള കിണ്ണത്തപ്പത്തിൻ്റെയും അതേപോലെ തന്നെ അൽവയുടെയും സ്നാക്സിൻ്റെയും ഒക്കെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവല് കൊണ്ടുള്ളതും പഴം കൊണ്ടുള്ളതും അതേപോലെ തന്നെ ബ്രെഡൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന റെസിപ്പീസൊക്കെ ഉണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിലെ എല്ലാ റെസിപ്പീസും ഉണ്ട്. ഒന്ന് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ ബൈ.